ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സ്കൂൾ അറ്റ് ഹോം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ ചാപ്റ്റർ തുടങ്ങിയില്ലേ? എന്തായിരുന്നു ചാപ്റ്ററിൻ്റെ പേര്? ചലനത്തിൻ്റെ ജീവശാസ്ത്രം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസ്ഥികളെയും ശരീര ചലനത്തെയും കുറിച്ചാണ്. നിങ്ങൾക്ക് കൈകൾ ഏതൊക്കെ രീതിയിൽ ചലിപ്പിക്കാൻ കഴിയും? നമുക്ക് കൈകൾ എങ്ങനെയൊക്കെയാണ് ചലിപ്പിക്കാൻ സാധിക്കുക? കൈ മടക്കാൻ പറ്റും, നിവർത്താൻ പറ്റും, ഉയർത്താൻ പറ്റും, താഴ്ത്താൻ പറ്റും, തിരിക്കാൻ കഴിയും, അല്ലേ? അങ്ങനെ പല രീതിയിൽ നമുക്ക് കൈകൾ ചലിപ്പിക്കാൻ സാധിക്കും. അസ്ഥികളും പേശികളും ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്രമാത്രം വൈവിധ്യമാർന്ന ചലനങ്ങൾ സാധ്യമാകുന്നത്. അപ്പോൾ നമ്മുടെ അസ്ഥികൾ അവയുടെ പേശികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചലനങ്ങൾ സാധ്യമാകുന്നത്. നമുക്ക് കൈകൾ കൊണ്ട് പലതരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലേ? എന്തിനും ഏതിനും നമുക്ക് കൈകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കൈകളുടെ ഇത്തരം ചലനങ്ങൾ സാധ്യമാകുന്നത് അസ്ഥികളും പേശികളുമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ചലനങ്ങളും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അസ്ഥികൾ പേശികളുമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം ചലനങ്ങൾ സാധ്യമാകുന്നത്. ചെറുതും വലുതുമായ 206 അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട്? 206. പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മനുഷ്യ ശരീരത്തിലുള്ള അസ്ഥികളുടെ എണ്ണമാണ് 206. എന്നാൽ ഇത് നവജാത ശിശുക്കളിൽ വ്യത്യസ്തമാണ്. നവജാത ശിശു എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് ഒരു 1-2 ആഴ്ചയായിട്ടുള്ള കുട്ടികൾ, അവരിൽ ഇത് 300 അസ്ഥികൾ വരെയാണ് ഉണ്ടാവുക. അപ്പോൾ നവജാത ശിശുക്കളിൽ 300 അസ്ഥികളാണ് ഉണ്ടാവുന്നത്. എന്നാൽ പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യാസ്ഥി കൂടത്തെ അക്ഷാസ്ഥി കൂടം, അനുബന്ധാസ്ഥി കൂടം എന്നിങ്ങനെ തരംതിരിക്കാം. അപ്പോൾ അസ്ഥികളുടെ സ്ഥാനമനുസരിച്ചിട്ട് മനുഷ്യാസ്ഥി കൂടത്തെ എങ്ങനെയൊക്കെയാണ് തരംതിരിക്കുന്നത്? അക്ഷാസ്ഥി കൂടമെന്നും അനുബന്ധാസ്ഥി കൂടമെന്നും. അപ്പോൾ അക്ഷാസ്ഥി കൂടം ഏതാണ്, അനുബന്ധാസ്ഥി കൂടം ഏതാണ്, അതിൽ ഏതൊക്കെ അസ്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, അത് എത്ര എണ്ണമാണുള്ളത് എന്നെല്ലാമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, ഇതാണ് മനുഷ്യാസ്ഥി കൂടം. ഇതിൽ അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് അക്ഷാസ്ഥി കൂടമെന്നും അനുബന്ധാസ്ഥി കൂടമെന്നും വേർതിരിച്ചിട്ടുണ്ട്. അക്ഷാസ്ഥി കൂടത്തിൽ ഉൾപ്പെടുന്ന അസ്ഥികളാണ് ഇവിടെ കാണുന്നത്. ഏതൊക്കെയാണ്? തലയോട്, അത് അക്ഷാസ്ഥി കൂടത്തിലുള്ളതാണ്. അപ്പോൾ തലയോടിൽ എത്ര അസ്ഥികളുണ്ട്? 29 അസ്ഥികളുണ്ട്. അങ്ങനെ 29 അസ്ഥികൾ ചേർന്ന തലയോട് അക്ഷാസ്ഥി കൂടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇനി മറ്റൊന്നാണ് മാറെല്ല്. നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള എല്ലുണ്ടല്ലോ, ഇതാണ് മാറെല്ല്. അതൊരു ഒറ്റ എണ്ണ ഉള്ളൂ കേട്ടോ. അപ്പോൾ മാറെല്ല് തന്നെയാണ് ഒന്നേ ഉള്ളൂ. വാരിയെല്ലുകൾ കണ്ടോ, നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള നെഞ്ചും കൂടെന്ന് പറയില്ലേ, അതാണ് വാരിയെല്ല്. ആ വാരിയെല്ല് എത്ര എണ്ണുണ്ട്? 24 എണ്ണം ഉണ്ട്. ഒരു ഭാഗത്ത് 12ഉം മറുഭാഗത്ത് 12 എണ്ണവും, അങ്ങനെ രണ്ട് ഭാഗത്തും കൂടി 24 വാരിയലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഇനി നട്ടെല്ല് കണ്ടോ, ഇതാണ് നട്ടെല്ല്. നട്ടെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? 26 അസ്ഥികളുണ്ട്. അപ്പോൾ നട്ടെല്ലിൽ 26 അസ്ഥികളുണ്ട്. അപ്പോൾ നട്ടെല്ല് എന്ന് പറയുന്നത് എത്ര അസ്ഥികൾ ചേർന്നതാണ്? 26 അസ്ഥികൾ ചേർന്നതാണ് നട്ടെല്ല്. അങ്ങനെ അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80 ആണ്. എത്ര എണ്ണമാണ്? 80. നോക്കൂ, തലയോട് 29, മാറല് 1, അങ്ങനെ 30 അസ്ഥികളായില്ലേ. ഇനി വാരിയലുകൾ 24, നട്ടെല്ല് 26, ഇത് രണ്ടും കൂടി 50 ആയി. അപ്പോൾ 50, 30, 80 അസ്ഥികളാണ് അക്ഷാസ്ഥി കൂടത്തിലുള്ളത്. ഇനി ബാക്കി എത്രയുണ്ടാവും? 126 അസ്ഥികൾ അല്ലേ, അത് അനുബന്ധാസ്ഥി കൂടത്തിലാവും ഉണ്ടാവുക. കാരണം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. അതിൽ 80 എണ്ണം എവിടെയാണുള്ളത്? അക്ഷാസ്ഥി കൂടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ 126 എണ്ണം അല്ലേ അനുബന്ധാസ്ഥി കൂടം ഉണ്ടാവുക. നമുക്ക് നോക്കാം ഏതെല്ലാമാണ് അനുബന്ധാസ്ഥി കൂടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള അസ്ഥികളെന്ന്. ആദ്യമായി തോൾ വലയം കണ്ടോ, തോൾ വലയം. തോൾ വലയത്തിൽ എത്ര അസ്ഥികളാണുള്ളത്? 4 അസ്ഥികൾ. അതായത് ഈ ഭാഗത്ത് 2 അസ്ഥി, ഈ ഭാഗത്ത് 2 അസ്ഥി, അങ്ങനെ ആകെ കൂടി 4 അസ്ഥികളാണ് തോൾ വലയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി കൈകളിലെ അസ്ഥികൾ. ഒരു കൈയിൽ 30 അസ്ഥികളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കൈയിലും എത്ര തന്നെയാണ്? 30 ആണ്. അങ്ങനെ 30, 30, 60 അസ്ഥികളാണ് കൈകളിലുള്ളത്. ശ്രോണി വലയം, ഇടുപ്പല്ല് എന്നൊക്കെ പറയില്ലേ, ആ ഭാഗമാണ് ശ്രോണി വലയം. അവിടെ എത്ര അസ്ഥികളാണുള്ളത്? 2 അസ്ഥികളാണ് കേട്ടോ. എത്ര എണ്ണമാണുള്ളത്? 2 അസ്ഥികൾ. അതായത് ഈ ഒരു ഭാഗത്ത് 1 അസ്ഥി, ഈ ഒരു ഭാഗത്തും 1 അസ്ഥി, അങ്ങനെ 2 അസ്ഥികളാണ് ശ്രോണി വലയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി കാലിലെ അസ്ഥികൾ. കാലിലും എങ്ങനെ തന്നെയാണ്? കൈകളിലെ പോലെ തന്നെയാണ്. ഒരു കാലിൽ 30 അസ്ഥികൾ, അങ്ങനെയാണെങ്കിൽ ഈ കാലിൽ എത്രയായിരിക്കും? 30 തന്നെ. അപ്പോൾ രണ്ട് കാലിലും കൂടിയിട്ട് 60 അസ്ഥികളാണ്. അങ്ങനെ 60ഉം 60ഉം 120, 120, 4ഉം 2ഉം 6. അപ്പോൾ 126 അസ്ഥികളാണ് അനുബന്ധാസ്ഥി കൂടത്തിലുള്ളത്.
അങ്ങനെ 126 80 കൂടി ആകെ 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായല്ലോ? അക്ഷാസ്ഥികൂടം 80 എണ്ണം, അനുബന്ധാസ്ഥികൂടം 126 എണ്ണം. അക്ഷാസ്ഥികൂടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തലയോട് മാറല്ല്, വാരിയല്ലുകൾ, നട്ടല്ല്. അനുബന്ധാസ്ഥികൂടത്തിലാണെങ്കിൽ തോൾവലയും ശ്രോണീവലയും, കൈകളിലെ അസ്ഥികൾ, കാലിലെ അസ്ഥികൾ. ഇവിടെ നിങ്ങൾക്കൊരു ചിത്രീകരണം തന്നിട്ടുണ്ട്. ആ ചിത്രീകരണത്തിലൂടെ മനുഷ്യാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എഴുതി ചേർക്കാം. മനുഷ്യാസ്ഥികൂടം 206 അസ്ഥികളാണുള്ളത് അല്ലേ? മനുഷ്യാസ്ഥികൂടം അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് അക്ഷാസ്ഥികൂടം, അതിൽ 80 അസ്ഥികളുണ്ട്. മറ്റൊന്ന് അനുബന്ധാസ്ഥികൂടം, അതിൽ 126 അസ്ഥികളുമുണ്ട്. അക്ഷാസ്ഥികൂടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് തലയോട്, അതിൽ 29 അസ്ഥികളാണുള്ളത്. മറ്റൊന്നാണ് മാറില്ല്, അതിൽ ഒരു അസ്ഥി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം വരാം, അക്ഷാസ്ഥികൂടത്തിൽ ഒരു അസ്ഥി മാത്രമുള്ള അസ്ഥി ഏതാണ്? മാറില്ലാണ് കേട്ടോ. അപ്പോൾ മാറില്ലാണ് ഒരു അസ്ഥി മാത്രമുള്ളത്. മറ്റൊന്ന് വാരിയല്ലുകൾ, എത്ര എണ്ണമുണ്ട്? 24 എണ്ണമുണ്ട്. ഒരു ഭാഗത്ത് 12, അങ്ങനെ മറുഭാഗത്താകുമ്പോൾ 12 തന്നെ. അങ്ങനെ 24 അസ്ഥികളാണ് വാരിയല്ലുകൾ ഉള്ളത്. നട്ടല്ല്, നട്ടല്ല് 26 എണ്ണമാണുള്ളത്. അങ്ങനെ ടോട്ടൽ 80 അസ്ഥികളാണ് അക്ഷാസ്ഥികൂടത്തിലുള്ളത്. ഇനി അനുബന്ധാസ്ഥികൂടത്തിൽ എത്ര എണ്ണം പറഞ്ഞു? 126 അല്ലേ. കൈകളിലെ അസ്ഥികൾ 60 എണ്ണമാണ്. ഒരു കൈയിൽ 30, അങ്ങനെ രണ്ട് കൈയും കൂടി 60 അസ്ഥികൾ. കാലുകളിലും അസ്ഥികൾ എങ്ങനെ തന്നെയാണ്? 60 തന്നെയാണ്. ഒരു കാലിൽ 30 അസ്ഥികളാണ്, അങ്ങനെയാണെങ്കിൽ രണ്ട് കാലിലും കൂടി 60 അസ്ഥികൾ. ഇനി മറ്റൊന്ന് തോൾവലയം. തോൾവലയത്തിൽ എത്രയുണ്ട്? 4 അസ്ഥികളാണുള്ളത്. പിന്നെ ശ്രോണീവലയം, അവിടെ 2 അസ്ഥികളും. അങ്ങനെ ആകെ 126 അസ്ഥികൾ ചേർന്നതാണ് അനുബന്ധാസ്ഥികൂടം. മനസ്സിലായല്ലോ? അസ്ഥികളുടെയും പേശികളുടെയും സംയോജിത പ്രവർത്തനം എപ്രകാരമാണ് ചലനങ്ങളുടെ വൈവിധ്യം കൂട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചലനം സാധ്യമാകുന്നത് അസ്ഥികളുടെയും പേശികളുടെയും സംയോജിത പ്രവർത്തനം വഴിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ അസ്ഥികളുടെയും പേശികളുടെയും സംയോജിത പ്രവർത്തനം എപ്രകാരമാണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, കയ്യിലെ പേശികളുടെ പ്രവർത്തനം ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലേ. കയ്യിൽ രണ്ട് തരം പേശികളാണുള്ളത്, മടക്കൽ പേശിയും നിവർത്തൽ പേശിയും. ഈ കയ്യിപ്പോൾ എന്താണ് ചെയ്തിട്ടുള്ളത്? മടക്കാണ് അല്ലേ. കൈകൾ മടക്കുന്ന സമയത്ത് മടക്കൽ പേശി സങ്കോചിക്കുന്നു, എന്നാൽ നിവർത്തൽ പേശി അയയുന്നു. എപ്പോഴാണത്? കൈകൾ മടക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈകളിൽ രണ്ട് തരം പേശികളാണുള്ളത്, മടക്കൽ പേശിയും നിവർത്തൽ പേശിയും. എപ്പോഴാണോ നമ്മൾ കൈകൾ മടക്കുന്നത്, അപ്പോൾ മടക്കൽ പേശി സങ്കോചിക്കുന്നു, എന്നാൽ നിവർത്തൽ പേശി എന്ത് ചെയ്യും? അയയുന്നു. പേശികളും അസ്ഥികളുമായി ബന്ധപ്പെട്ടുള്ള ഈ ഭാഗമാണ് ടെൻഡൻ എന്ന് പറയുന്നത്. അതായത് അസ്ഥികളും പേശികളുമായി യോജിച്ച് നിൽക്കുന്ന ആ ഭാഗമാണ് ടെൻഡൻ. എന്താ പറയുന്നത്? ടെൻഡൻ. അപ്പോൾ കൈകൾ മടക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇനി കൈകൾ നിവർത്തുമ്പോഴോ? നിവർത്തൽ പേശി സങ്കോചിക്കുകയും മടക്കൽ പേശി അയയുകയും ചെയ്യുന്നു. കണ്ടോ, കൈ നിവർത്തി പിടിക്കല്ലേ. അപ്പോൾ നിവർത്തി പിടിക്കുമ്പോൾ ആരാണ് വരേണ്ടത്? അവിടെ നിവർത്തൽ പേശിയാണ്. ആ നിവർത്തൽ പേശി എന്ത് ചെയ്യും? സങ്കോചിക്കുന്നു. അപ്പോൾ മടക്കൽ പേശി അയയുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി, കൈ മടക്കുകയാണെങ്കിൽ മടക്കൽ പേശിയായിരിക്കും സങ്കോചിക്കേണ്ടി വരിക, എന്നാൽ നിവർത്തുമ്പോഴോ? നിവർത്തൽ പേശിയായിരിക്കും സങ്കോചിക്കേണ്ടി വരിക. അപ്പോൾ ഏത് പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്, ആ പേശിയാണ് എപ്പോഴും സങ്കോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റേ പേശി അതിൻ്റെ വിപരീത പ്രവർത്തനമാണ് നടത്തുന്നത്. മടക്കൽ പേശി സങ്കോചിക്കുമ്പോൾ നിവർത്തൽ പേശി അയയുകയാണ് ചെയ്യുന്നത്. നിവർത്തൽ പേശി സങ്കോചിക്കുമ്പോഴോ? മടക്കൽ പേശി അയയുന്നു. സ്റ്റീറോയിഡുകൾ, രക്ഷകനും ശിക്ഷകനും. സ്റ്റീറോയിഡുകൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കൾ ചില രോഗങ്ങൾക്ക് ഔഷധമായി നൽകാറുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഔഷധം ഉപയോഗിക്കുന്നത് ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമാണ്. എന്നാൽ ചില കായിക താരങ്ങൾ സ്റ്റീറോയിഡുകൾ ദുരുപയോഗം ചെയ്യുന്ന വാർത്തകൾ കായിക മേഖലയിൽ നിന്ന് ഉയരാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്റ്റീറോയിഡുകളെ കുറിച്ച്? ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കിയത് ഒളിമ്പിക്സ്, അങ്ങനെ അത്ലറ്റ്സ് മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ടൈമിലാണ്. അപ്പോൾ ഭയങ്കര വാശിയേറിയ മത്സരങ്ങളാണെങ്കിൽ ചില കായിക താരങ്ങൾ അവരെന്ത് ചെയ്യും? ഇങ്ങനെ സ്റ്റീറോയിഡുകൾ ശരീരത്തിൽ കുത്തിവെക്കും. ഈ സ്റ്റീറോയിഡുകൾ കുത്തിവെക്കുമ്പോൾ അത് ഭയങ്കര എനർജിയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക, ഊർജ്ജോൽപാദനം കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഊർജ്ജോൽപാദനം കൂടുന്ന സമയത്ത് നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് കുത്തിവെക്കുന്നത് വഴി നമുക്ക് വളരെ എനർജറ്റിക്കായി എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കായിക മേളയുടെയൊക്കെ സമയത്ത് ഈ അത്ലറ്റ്സോ അങ്ങനെയുള്ള പാർട്ടിസിപ്പൻസ് എല്ലാം ഇങ്ങനെ കുത്തിവെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗെയിമിൽ അല്ലെങ്കിൽ ആ ഒരു മത്സരത്തിൽ ജയിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ വളരെ എനർജറ്റിക്കായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനവും വളരെ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ട ഒരു മരുന്നാണ്. സ്റ്റീറോയിഡ് എന്ന് പറയുന്നത് ഒരു മെഡിസിനാണ്. എന്നാൽ കായിക താരങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശമൊന്നുമല്ലാതെയാണ് ഇത് കുത്തിവെക്കുന്നത്. അവർക്കത് ഭാവിയിൽ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സ്റ്റീറോയിഡ് പേശി കോശങ്ങളുടെ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്നതാണ് കാരണം. എന്നാൽ
താൽക്കാലിക നേട്ടത്തിനു വേണ്ടി അവ വിവേകരഹിതമായി ഉപയോഗിക്കുമ്പോൾ പിൽക്കാലത്ത് സംഭവിക്കുന്ന ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ തകരാറുകൾ, ലൈംഗിക ഹോർമോൺ അസന്തുലിതാവസ്ഥ തുടങ്ങിയ പ്രത്യാഘാതങ്ങൾ വിസ്മരിക്കപ്പെടുന്നു. അപ്പോൾ ഈ സ്റ്റീറോയിഡുകൾ കുത്തിവെക്കുന്നത് അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ പിന്നീടുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ സ്റ്റീറോയിഡുകൾ അമിതമായി നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈ പ്രഷർ, ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറുകൾ ഉണ്ടാവും. പിന്നെ ലൈംഗിക ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ. ഇത്രയും പ്രത്യാഘാതങ്ങളെല്ലാം നമുക്കുണ്ടാകാം. അപ്പോൾ സ്റ്റീറോയിഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ്. ഇത് ഒരേ സമയം തന്നോടും സമൂഹത്തോടും ചെയ്യുന്ന കടുത്ത കുറ്റമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഇടയ്ക്ക് പേപ്പർ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ സ്റ്റീറോയിഡുകൾ കുത്തിവെച്ചിട്ടാണ് ഈ ഒരു മത്സരാർത്ഥി മത്സരിച്ചിട്ടുള്ളതെന്ന് അറിഞ്ഞതിന് ശേഷം അയാളുടെ ആ ഒരു മെഡലൊക്കെ തിരിച്ചു വാങ്ങിച്ചു എന്ന്. അതായത് മത്സരത്തിന്റെ സമയത്ത് ആർക്കും അറിയില്ല ഇയാൾ സ്റ്റീറോയിഡ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അയാൾ മത്സരിക്കുകയും ചെയ്തു, വിജയിയായിട്ടുണ്ട്. അപ്പോൾ അയാളെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ പിന്നീടുള്ള ശരീര പരിശോധനയിലാണ് ഇയാളുടെ ശരീരത്തിൽ സ്റ്റീറോയിഡിന്റെ അംശം കണ്ടെത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു വിജയിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ആളേനെ ഒഴിവാക്കും. അയാൾ വലിയ കടുത്ത കുറ്റം ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് കൊടുത്തിട്ടുള്ള മെഡലും ആ പ്രൈസും എല്ലാം തിരിച്ചു വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. പേശികൾ അസ്ഥികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ചലനങ്ങൾ കൂടുതൽ പൂർണ്ണതയും മികവും കൈവരിക്കുന്നത്. കയ്യിലെ പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയുന്നതായി നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അത് നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മൾ കൈകൾ മടക്കുകയാണെങ്കിൽ മടക്കൽ പേശിയായിരിക്കും സങ്കോചിക്കുന്നത്, നിവർത്തൽ പേശി അയയുന്നു. എന്നാൽ കൈകൾ നിവർത്തുമ്പോഴോ നിവർത്തൽ പേശി സങ്കോചിക്കുകയും മടക്കൽ പേശി അയയുകയും ചെയ്യുന്നു. ഇത്തരം പേശി ജോഡികളെ പ്രതിദ്വന്ദി പേശികൾ എന്ന് പറയുന്നു. എന്താ പറയുന്നത്? പ്രതിദ്വന്ദി പേശികൾ. അതിന് കാരണം എന്താണ്? ഒരു പേശി അയയുമ്പോൾ മറ്റൊരു പേശി സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും വിപരീത പ്രവർത്തനമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പേശി പ്രവർത്തനങ്ങളെയാണ് പ്രതിദ്വന്ദി പേശികൾ എന്ന് പറയുന്നത്. പ്രതിദ്വന്ദി പേശികളുടെ പ്രവർത്തനമാണ് മിക്ക ശരീര ചലനങ്ങളുടെയും അടിസ്ഥാനം. അപ്പോൾ ഇങ്ങനെ ഒരു പേശി ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊരു പേശി അതിന് വിപരീതമായി മറ്റൊരു കാര്യം ചെയ്യുന്നു. അങ്ങനെയുള്ള പേശി ചലനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ മിക്കവാറും സംഭവിക്കാറ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അസ്ഥിസന്ധികളെയും ചലനത്തെയും കുറിച്ചാണ്. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണ്. അപ്പോൾ രണ്ട് അസ്ഥികൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കണമെങ്കിൽ അതിന് സാധ്യമാക്കുന്നത് സന്ധികളാണ്. എന്താണ് സന്ധികൾ? സന്ധികൾ അസ്ഥികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി ചലനത്തിൽ പങ്കുചേരാൻ സഹായിക്കുന്നു. അപ്പോൾ സന്ധികൾ എന്താണ് ചെയ്യുന്നത്? അസ്ഥികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി ചലനത്തിൽ പങ്കുചേരാൻ സഹായിക്കുന്നു. അപ്പോൾ ചലനം സാധ്യമാകണമെങ്കിൽ അസ്ഥികളുടെയും പേശികളുടെയും സംയോജിത പ്രവർത്തനം വേണം. എന്നാൽ അസ്ഥികൾ കൂടുതൽ സ്വാതന്ത്ര്യം നൽകി ചലനത്തിൽ പങ്കുചേരണമെങ്കിൽ അവിടെ സഹായിക്കുന്ന ആരാണ്? സന്ധികളാണ്. അതായത് രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സന്ധികൾ. ഓക്കെ, രണ്ട് കാര്യങ്ങളും തമ്മിൽ ഒരിക്കലും കൺഫ്യൂസ് ആവരുത്. അസ്ഥികളുടെയും പേശികളുടെയും സംയോജിത പ്രവർത്തനം വഴി ചലനം സാധ്യമാകുന്നു. എന്നാൽ അസ്ഥികൾ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ചലനത്തിൽ പങ്കുചേരണമെങ്കിൽ അവിടെ സന്ധികളാണ് സഹായിക്കുന്നത്. അതായത് രണ്ട് അസ്ഥികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സന്ധികൾ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വ്യത്യസ്ത തരം സന്ധികളെക്കുറിച്ചാണ്. ഏതൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ പ്രധാന സന്ധികളെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ ഈ കഴുത്തിൽ കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി. എന്താണ് അറിയപ്പെടുന്നത്? കീലസന്ധി. ഈ തോൾ ഭാഗത്ത് കാണപ്പെടുന്നതും ഇടുപ്പലിൽ ഇവിടെ കാണപ്പെടുന്നതുമായ സന്ധിയാണ് ഗോളരസന്ധി. എന്താ അറിയപ്പെടുന്നത്? ഗോളരസന്ധി. കണ്ടോ, തോൾ ഭാഗത്തും ഇടുപ്പിൻ്റെ ഈ ഭാഗത്തുമാണ് ഗോളരസന്ധി കാണപ്പെടുന്നത്. പിന്നെ കൈകളുടെ മുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. എന്താ അറിയപ്പെടുന്നത്? വിജാഗിരി സന്ധി. ഇനി ഇവിടെ കാൽപാദങ്ങളിൽ കാണപ്പെടുന്ന സന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി. എന്താണ്? തെന്നി നീങ്ങുന്ന സന്ധി. അങ്ങനെ പ്രധാനപ്പെട്ട നാല് സന്ധികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്: കീലസന്ധി, ഗോളരസന്ധി, വിജാഗിരി സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. ഇനി ഈ സന്ധികളുടെ സവിശേഷതയെയും ശരീരത്തിലെ സ്ഥാനത്തെയും കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സന്ധിയുടെ ഇനം അതിവിടെ എഴുതി ചേർത്തിട്ടില്ല, അത് നമുക്ക് എഴുതാം. സവിശേഷത എന്താ നോക്കൂ. ആദ്യം, നാനാവശത്തേക്ക് തിരിക്കാൻ കഴിയുന്നു. ശരീരത്തിലെ സ്ഥാനം എവിടെയാണ്? നട്ടിലിൻ്റെ ആദ്യ കശേരവുമായി തലയോട് ചേരുന്ന സ്ഥലം. അപ്പോൾ തലയോട് ചേരുന്ന സ്ഥലം നമ്മൾ കഴുത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ലേ. അപ്പോൾ അത് ഏത് സന്ധിയാണ്? കീലസന്ധിയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ തല നാനാവശത്തേക്ക് രണ്ട് ഭാഗത്തേക്കും ചലിപ്പിക്കാൻ സാധിക്കുന്നില്ലേ, അതിന് സഹായിക്കുന്ന സന്ധി ഏതാണ്? കീലസന്ധി. അപ്പോൾ ഈ കീലസന്ധിയുടെ സ്ഥാനം എവിടെയാണ്? നട്ടിലിൻ്റെ ആദ്യ കശേരു. നട്ടിലിൻ്റെ ആദ്യ കശേരു എന്ന് പറയുന്നത് അറ്റ്ലസ് ആണ് കേട്ടോ. നമുക്ക് പഠിക്കാനൊന്നുമില്ല, നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നട്ടിലിലെ ആകെ അസ്ഥികളുടെ എണ്ണം 26 ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. അക്ഷാസ്ഥി കൂടത്തിലാണ് നട്ടിലുള്ളത്.
അതിലെ ആദ്യ കശേരുവായിട്ടുള്ള അറ്റ്ലസുമായി തലയോട് ചേരുന്ന സ്ഥലത്താണ് കീലസന്ധി കാണപ്പെടുന്നത്. അപ്പോൾ കീലസന്ധിയുടെ സവിശേഷത എന്താണ്? നാനാവശത്തേക്ക് തിരിക്കാൻ കഴിയുന്നു. നമുക്ക് തല രണ്ട് ഭാഗത്തേക്കും തിരിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് കീലസന്ധിയുടെ സവിശേഷത. അടുത്ത സന്ധിയുടെ സവിശേഷത നോക്കൂ. വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാകുന്നു. ഈ വിജാഗിരി നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ ഡോറായിട്ട് ബന്ധിപ്പിക്കുന്നത് അറിയില്ലേ? അപ്പോൾ അതാണ് വിജാഗിരി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം എന്താണ്? ഒരു വശത്തേക്കുള്ള ചലനം മാത്രമല്ലേ സാധ്യമാക്കുന്നുള്ളൂ. അപ്പോൾ അത്തരം സവിശേഷതയുള്ള സന്ധിയാണ് വിജാഗിരി സന്ധി. എളുപ്പമുണ്ടല്ലേ? വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാക്കുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. ഈ വിജാഗിരി സന്ധി നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത്? കൈമുട്ടിലും കാൽമുട്ടിലും അല്ലേ? നമുക്ക് കൈ ഒരു വശത്തേക്ക് മാത്രമല്ലേ മടക്കാൻ പറ്റുള്ളൂ, തിരിച്ചു മടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? വിജാഗിരി സന്ധി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഒരു വശത്തേക്ക് മാത്രം നമ്മുടെ കൈയിനെ മടക്കാൻ പറ്റുള്ളൂ, തിരിച്ച് പിന്നിലേക്ക് മടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാക്കുന്ന സന്ധി. ആ സന്ധിക്ക് എന്താണ് പറയുന്നത്? വിജാഗിരി സന്ധി. അതിൻ്റെ ശരീരത്തിലെ സ്ഥാനം എവിടെയൊക്കെയാണ്? കൈമുട്ടിലും കാൽമുട്ടിലും. ഇനി മറ്റൊരു സന്ധിയാണ് ഗോളര സന്ധി. എന്താ അറിയപ്പെടുന്നത്? ഗോളര സന്ധി. അതിൻ്റെ സവിശേഷത എന്താണ്? ഗോളാകൃതിയിലുള്ള അഗ്രഭാഗം കപ്പ് പോലുള്ള കുഴിയിൽ ഉറപ്പിച്ചിരിക്കുന്നു. അതായത് നിങ്ങൾ ഈ ചെറിയ കുട്ടികളുടെ പാവകളൊക്കെ കണ്ടിട്ടുണ്ടോ? ആ പാവകളുടെ കൈയും കാലൊക്കെ നമുക്ക് ഊരാൻ പറ്റും. അപ്പോൾ ആ കൈയിൻ്റെ ഏറ്റവും അഗ്രഭാഗത്ത് ആ ഒരു ഉരുണ്ട ഷേപ്പല്ലേ, ആ അഗ്രഭാഗം എന്ന് പറയുന്നത് വളരെ ഉരുണ്ട ഷേപ്പാണ്, ഒരു ഗോളാകൃതിയാണ്. അതെന്താ ചെയ്യുന്നത്? കപ്പ് പോലെയുള്ള ഒരു കുഴിയിൽ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു പാവക്കുട്ടിയുടെ ആ ഒരു കൈയിൻ്റെ ഈ ഭാഗത്ത് എന്ത് ചെയ്യും? ഒരു കുഴി ഉണ്ടായിരിക്കും. അതിലേക്ക് നമ്മളിത് കയറ്റി വെക്കുകയല്ലേ ചെയ്യാം, ഈ കൈകളും അതുപോലെ തന്നെ കാലുകളൊക്കെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാനുള്ള പാവകളൊന്നും എടുത്തു നോക്കിയാൽ മതി, അതിൻ്റെ അഗ്രഭാഗം വളരെ ഗോളാകൃതിയായിരിക്കും. അത് കപ്പ് പോലുള്ളൊരു കുഴിയിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സവിശേഷതയാണ് ഗോളര സന്ധിക്കുള്ളത്. അതായത് ഗോളാകൃതിയിലുള്ള അഗ്രഭാഗം കപ്പ് പോലുള്ള കുഴിയിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഇനി ഈ ഒരു സന്ധിയുടെ ശരീരത്തിലെ സ്ഥാനം എവിടെയാണ്? തോൾ വലയം ഭുജാസ്ഥിയുമായി ചേരുന്ന ഭാഗം. കണ്ടോ, ഇതാണ് നമ്മുടെ തോൾ വലയം. ഇതാ ഈ ഭുജാസ്ഥിയുമായി ചേരുന്ന ഈ ഭാഗമുണ്ടല്ലോ, അവിടെയാണ് ഗോളര സന്ധി കാണപ്പെടുന്നത്. കണ്ടോ, അഗ്രഭാഗം ദാ ഇങ്ങനെയാണ്, അത് ഒരു കപ്പ് പോലുള്ള ഒരു കുഴിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ഗോളര സന്ധി എന്ന് പറയുന്നത്. ഇനി തെന്നി നീങ്ങുന്ന സന്ധി. തെന്നി നീങ്ങുന്ന സന്ധിയുടെ സവിശേഷത എന്താണ്? അസ്ഥിയുടെ അഗ്രങ്ങൾ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള സന്ധിയാണ്. അപ്പോൾ അസ്ഥിയുടെ അഗ്രങ്ങൾ എങ്ങനെയാണ്? തെന്നി നീങ്ങുന്ന പോലത്തെ സന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി. ആ പറയുന്ന പോലെ തന്നെ അവിടെ എഴുതി വെച്ചാൽ മതി. ശരീരത്തിലെ സ്ഥാനം എവിടെയാണ്? കൈക്കുഴ കാൽക്കുഴ. എവിടേക്കാണ്? കൈക്കുഴ കാൽക്കുഴ. നമ്മുടെ കൈയിൻ്റെ കുഴയുണ്ടല്ലോ, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൈ മുഷ്ടി ഇങ്ങനെ പിടിക്കില്ലേ, അതാണ് കേട്ടോ ഇവിടെ കാണുന്നതാണ് തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറയുന്നത്. നമുക്ക് കൈ ഇങ്ങനെ നമ്മൾ മുഷ്ടി ചുട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിക്കില്ലേ, അപ്പോൾ ഒരു സൗണ്ടൊക്കെ ചിലർക്കുണ്ടാവും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? തെന്നി നീങ്ങുന്ന സന്ധി. കൈക്കുഴയിലും കാൽക്കുഴയിലുമാണ് അത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. അസ്ഥിസന്ധികൾ ഏതൊക്കെയാണ്? കീലസന്ധി, വിജാഗ്രി സന്ധി, ഗോളര സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു അസ്ഥിസന്ധിയുടെ ഘടനയാണ്. ഇതൊരസ്ഥിയാണ്, ഇതൊരസ്ഥിയാണ്. ഈ രണ്ടസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണല്ലോ സന്ധി എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ നാല് സന്ധികളെയും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സന്ധി, അതായത് അസ്ഥിസന്ധിയുടെ ഘടന എങ്ങനെയാണെന്നാണ്. അസ്ഥിസന്ധിയുടെ ആദ്യത്തെ ഭാഗമാണ് ക്യാപ്സ്യൂൾ. എന്താ പറയുന്നത്? ക്യാപ്സ്യൂൾ. എന്താണ് ക്യാപ്സ്യൂളിൻ്റെ ധർമ്മം? സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ഏറ്റവും പുറത്തുള്ള ഈ ഭാഗം കണ്ടോ, ഇതാണ് ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂളിൻ്റെ ധർമ്മം എന്താണ്? സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. മറ്റൊരു ഭാഗമാണ് തരുണാസ്ഥി. അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നു. ഘർഷണം എന്ന് പറയുന്നത് എന്താ? ഫ്രിക്ഷൻ. അതെന്ത് ചെയ്യും? ഒഴിവാക്കുന്നു. അതാരാ ചെയ്യുന്നത്? തരുണാസ്ഥി. ഇവിടെ ഒരു പർപ്പിൾ കളറിൽ കണ്ടില്ലേ, ഇതാണ് തരുണാസ്ഥി. അതെന്ത് ചെയ്യും? അസ്ഥികൾക്കിടയിൽ, ഇതല്ലേ രണ്ടസ്ഥികൾ, ഈ രണ്ടസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കാനായിട്ടാണ് തരുണാസ്ഥി സഹായിക്കുന്നത്. മറ്റൊന്നാണ് സ്നായുക്കൾ. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. എന്താണ് സ്ഥാനഭ്രംശം എന്ന് പറഞ്ഞാൽ? ഒരു അസ്ഥി അതിൻ്റെ ശരിയായ സ്ഥാനത്ത് നിന്ന് നീങ്ങുന്നതിനെയാണ് സ്ഥാനഭ്രംശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ തന്നെ അസ്ഥികളെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നത് സ്നായുക്കളാണ്. ദാ ഇവിടെ കാണപ്പെടുന്ന ഭാഗമാണ് സ്നായുക്കൾ. കണ്ടോ? അപ്പോൾ നമ്മൾ ക്യാപ്സ്യൂളിനെ കുറിച്ചും തരുണാസ്ഥിയെക്കുറിച്ചും സ്നായുക്കളിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൈനോവിൽ ദ്രവത്തെക്കുറിച്ചാണ്. എന്താണ് സൈനോവിൽ ദ്രവം? അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഘർഷണം ഒഴിവാക്കാനായിട്ട് അസ്ഥികൾക്കിടയിൽ തരുണാസ്ഥി ഉണ്ടെന്ന് അല്ലേ?
അപ്പൊ ഈ ഘർഷണം ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്ന മറ്റൊരു ഭാഗമാണ് സൈനോവിയൽ ദ്രവം. ഈ സ്നേഹകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കാനായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗമാണ്. അതാണ് ഈ സൈനോവിയൽ ദ്രവം. അപ്പോൾ സ്നേഹകം എന്ന് പറയുന്നത് എന്താണ്? സൈനോവിയൽ ദ്രവമാണ്. ഇതും എന്തിനു വേണ്ടി തന്നെയാണ് സഹായിക്കുന്നത്? അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കാനായിട്ട് തന്നെയാണ്. ഇനി സൈനോവിയൽ സ്തരം. എന്താണ് സൈനോവിൽ സ്തരത്തിന്റെ ഫംഗ്ഷൻ? സൈനോവിൽ ദ്രവം സ്രവിപ്പിക്കുന്നു. അപ്പോൾ സൈനോവിൽ സ്തരമാണ് സൈനോവിൽ ദ്രവം ഉണ്ടാക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസ്ഥികളെയും ചലനത്തെയും കുറിച്ചാണ് പറഞ്ഞത്. ഒപ്പം പലതരത്തിലുള്ള സന്ധികളെയും കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.